ഹലോ, ബ്രെഡ് ആൻഡ് വൈനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ സ്വാദിഷ്ടവും വളരെ വ്യത്യസ്തവുമായിട്ടുള്ള ചിക്കൻ 65 ബിരിയാണിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ആവശ്യത്തിന് കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കാശ്മീരി മുളക്. ഒരു ശകലം വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇനിയും ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഒരു 1 ടേബിൾ സ്പൂൺ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണിത്. 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി ഈ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലാ കഷ്ണങ്ങളിലും നന്നായി പിരളത്തക്കോണം. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ നമുക്ക് ഒന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള അരി എടുക്കാം. ഞാൻ നല്ല ഉണങ്ങിയ നല്ല നീളമുള്ള ബസ്മതി അരി, ഒരു മീഡിയം ഗ്ലാസ്സിൽ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ അരി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് 1-20 മിനിറ്റ് നമുക്ക് വയ്ക്കണം. അതിനുശേഷം നമുക്ക് വെള്ളം തോർത്തി എടുക്കണം. അപ്പോൾ ഇനി നമ്മുടെ റൈസിലേക്ക് വേണ്ട ഒരു മസാല നമുക്ക് തയ്യാറാക്കാം. അതിന് 1/2 ബൗള് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ തൈരിലേക്ക് 4 ടേബിൾ സ്പൂണ് നമ്മുടെ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, 4 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടേബിൾ സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് 1/4 ടേബിൾ സ്പൂണ് ബിരിയാണി മസാലയാണ്. അപ്പോൾ 1/4 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. ഇനിയും വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. അതും നമുക്കൊരു 1/4 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം വളരെ ടേസ്റ്റും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. അപ്പോൾ ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ മാറ്റിവെക്കാം. ഇപ്പോൾ കഴുകി വാരിയെടുത്ത, കുതിർത്ത് 20 മിനിറ്റ് കുതിർത്ത് കഴുകി വാരിയെടുത്ത അരി ഞാൻ കുക്കറിലാണ് ഇത് വെക്കുന്നത്. കുക്കറിൽ വെക്കണോ നിർബന്ധമില്ല. അപ്പം ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 3-4 കഷ്ണം കറുവപ്പട്ട, 3-4 ഗ്രാമ്പൂ, 5 ഏലയ്ക്ക ഒക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇടുന്നത് മല്ലിയിലയും പുതിനയിലയും ഓരോ പിടിയാണ്. ഇനി ഒരു 3-4 പച്ചമുളക് കീറിയതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് എരിവുള്ള പച്ചമുളകാണ്. നിങ്ങളുടെ എരിവിന് ആവശ്യമനുസരണം ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ അരി വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാം. 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ അരി അടന്ന ആ മീഡിയം സൈസ് ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോഴാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരെടുക്കുന്ന അരിയുടെയും വ്യത്യാസം കാണും, കുക്കറിൻ്റെ വ്യത്യാസം കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ അടച്ച് ഒറ്റ വിസിൽ, ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം വന്നാൽ മതി. ഒറ്റ വിസിൽ വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല, നമ്മുടെ വേറെ റിഫൈൻഡ് ഓയിൽ, വേറെ ഏതാണെങ്കിലും ഒഴിക്കാം.
അപ്പം ഞാൻ ചിക്കൻ വറക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ച ചിക്കൻ ഓരോന്നും ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഇടണം. ഇത് ഒരു പ്രാവശ്യം കൊണ്ട് ശരിയാകത്തില്ല. രണ്ട് പ്രാവശ്യമായിട്ട് ഇടാനുള്ള ചിക്കനുണ്ട്. ഒരു കിലോ ചിക്കനല്ലേ. അപ്പോൾ നമുക്ക് ഒരു സൈഡ് മൂത്തതിന് ശേഷം തിരിച്ചിടണം. ഇപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രാവശ്യം കൂടി ഇടാനുള്ള ചിക്കനുണ്ട്. അതുകൂടെ നമുക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ റൈസ് ഒക്കെ വെന്ത് പരുവായിട്ടുണ്ട്. ഒറ്റ വിസിലടിച്ച് ആവിയൊക്കെ പോയി. നമുക്കിനി കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ചോറ് പരുവത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ചോറിലോട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് പേർക്ക് കഴിക്കത്തക്ക രീതിയിൽ നമുക്ക് പ്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ആദ്യം മല്ലി പുതിന ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയിലോട്ട് ഞാൻ ഒരു സവോള, ഒരു വലിയ സവോള ഒന്ന് വഴറ്റിയിരുന്നു. മുറിച്ചതുപോലെ ഒരു മീഡിയം രീതിയിൽ വഴറ്റിയെടുത്തിരുന്നു. ഒത്തിരി അങ്ങ് വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇളക്കി യോജിപ്പിച്ച് മസാലയൊക്കെ ഇട്ട് ഇളക്കി യോജിപ്പിച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ ഇതിനെ ഒന്ന് തിരിച്ച് ഇടാം. പ്ലേറ്റിലേക്ക് നമുക്ക് തിരിച്ചിട്ട് വെക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ 65 ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്വാദിഷ്ടമായ വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം.